മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇന്ന് ആരോപണങ്ങൾ അദ്ദേഹം കുറച്ചുകൂടെ കടുപ്പിച്ചിരിക്കുന്നു. പുതിയ ഒരു അഴിമതി ആരോപണം കെ ഫോണുമായി ബന്ധപ്പെട്ട്, അവിടെയും എസ് ആർ ഐ ടിക്ക് ബന്ധമുണ്ട്, പ്രസാദിയ കമ്പനിക്ക് ബന്ധമുണ്ട് എന്ന് പ്രതിപക്ഷത വിമർശിക്കുന്നു. 20 ലക്ഷം മലയാളികൾക്ക് ഫ്രീ ഇന്റർനെറ്റ് പ്രഖ്യാപിച്ച പദ്ധതി 6 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും അത് പ്രായോഗികമായില്ല. 520 കോടി രൂപയുടെ ക്രമക്കേട്, കരാർ തുകയിൽ വർധനം 50% അധികം കൊണ്ടുവന്ന് വലിയ ക്രമക്കേട്, അഴിമതിയുടെ കേന്ദ്രമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സജിത്ത്, ഇപ്പോൾ പുതിയൊരു അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വരികയാണ്. ഈ കെ ഫോൺ അഴിമതി എന്ന് പറയുമ്പോൾ നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു, പക്ഷേ ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു. ഈ AI ക്യാമറയുമായി ബന്ധപ്പെട്ട കമ്പനികൾ തന്നെയാണ് ഈ കെ ഫോണിൽ പിന്നിൽ എന്നതും രേഖകൾ പ്രതിപക്ഷ നേതാവ് ഹാജരാക്കുകയാണോ? പ്രതിപക്ഷ നേതാവ് പുറത്തുവിടുന്ന രേഖകൾ പ്രകാരം, അതായത് സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കെ ഫോണിലും വ്യാപകമായ ക്രമക്കേടുകൾ നടന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഇതിൽ പ്രധാനമായും ഈ ആരോപണത്തിന്റെ പ്രസക്തി ഉണ്ടാവുന്നത് കെ ഫോൺ അഴിമതിക്കിൽ നടന്നു എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിലും പ്രതിക്കൂട്ടിലാവുന്നത് SRIT എന്ന കമ്പനിയാണ്. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ കെ ഫോണുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഒന്ന്, 1028 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയ പ്രഖ്യാപനമായിരുന്നു കെ ഫോണിലുണ്ടായത്. അതായത് 18 മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ എല്ലാവർക്കും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നൽകുമെന്ന പ്രഖ്യാപനമായിരുന്നു. ഇതിൻ്റെ പദ്ധതി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഒരു കൺസോർഷ്യം കമ്പനിക്ക് ഇതിൻ്റെ കരാർ, നടത്തിപ്പിന് കരാർ നൽകി. ഇത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിക്കാണ് നൽകിയത്. ആ കമ്പനി ഉൾപ്പെടുന്ന കൺസോർഷ്യത്തിൻ്റെ ഭാഗമായിരുന്നു SRITയും എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യമാണ്, അതായത് 1028 കോടി ഭരണാനുമതി നൽകി ചെലവ് വരുമെന്ന് പ്രതീക്ഷിച്ച പദ്ധതി പിന്നീട് കരാർ നൽകിയത് 1531 കോടിയാണ്. ഏകദേശം 500 കോടിയോളം നേരത്തെ നിശ്ചയിച്ച കരാറിനേക്കാൾ തുക വർദ്ധിപ്പിച്ചു നൽകി. ഇത് പൂർണ്ണമായും അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്നതാണ്, ഈ 500 കോടിയുടെ അഴിമതി നടന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി, അതായത് MSP എന്ന മാനേജ്മെൻറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന ഒരു പുതിയ മേഖല കൂടി കണ്ടെത്തുകയുണ്ടായി. അതായത് കൂടുതൽ ആളുകളിലേക്ക് ഇൻ്റർനെറ്റ് എത്തിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് MSPകളെ തിരഞ്ഞെടുത്തത്. ഇതിനായി സർക്കാരിൻ്റെ ഉപസമിതി, സർക്കാർ രൂപീകരിച്ച ഉപസമിതിയുടെ ശുപാർശ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം MSPകളെ തേടിയെടുക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ വീണ്ടും ഒരു കരാർ ക്ഷണിക്കുന്നു. ആ ക്ഷണിച്ച കരാർ പ്രകാരം വീണ്ടും കരാർ നേടിയെടുക്കുന്നതാവട്ടെ SRIT ഉൾപ്പെടുന്ന മറ്റൊരു കമ്പനി. ഇങ്ങനെ രണ്ടു തരത്തിൽ SRIT ഈ പദ്ധതിയുടെ ഭാഗമായി എന്നതാണ് പറയുന്നത്. മറ്റൊന്നുകൂടി പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത്, ഈ രണ്ടാം ഘട്ടത്തിലേക്ക് ഇത് വന്നപ്പോൾ മറ്റൊരു നിബന്ധന കൂടി ഉൾപ്പെടുന്നു. അതായത് ഈ നിബന്ധന പ്രകാരം ഇത് നിലവിലുള്ള K-FON പദ്ധതി പ്രകാരം സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ വലിച്ചിരിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ആവശ്യമെങ്കിൽ സ്വകാര്യ കമ്പനികൾക്ക് വാടകയ്ക്ക് നൽകാനുള്ള വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ അധികമായി ഈ പദ്ധതിയിലൂടെ പണം സമാഹരിക്കാനായാൽ അതിൻ്റെ നിശ്ചിത ശതമാനം SRITക്ക് ചെല്ലുന്ന രീതിയിൽ കരാർ ഉണ്ടാക്കി എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതായത് സംസ്ഥാന സർക്കാർ 1500 പരം കോടി മുടക്കി ആരംഭിക്കുന്ന K-FON പദ്ധതിയിൽ ഒരു പങ്കുമില്ലാത്ത SRITയും കൂടി പങ്കാളിയാവുകയും അതിന് ലാഭവിഹിതം നേടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ്. ഇതൊരു പട്ടിയിലേക്ക് തന്നെയാണ് ഇതിൻ്റെ അഴിമതി പണം ചെല്ലുന്നതടക്കമുള്ള വലിയ ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. എന്തായാലും ഇതിൽ വിഷയമാവുന്നത് SRIT കമ്പനിയും പ്രസാഡിയോ എന്ന മുമ്പും ഉണ്ടായ കമ്പനിയുമാണ്. എന്തായാലും AI ക്യാമറ അഴിമതിക്ക് സമാനമായി SRIT കമ്പനിക്കും ഇതിൽ ബന്ധമുണ്ട്. ഈ ശിവശങ്കറിന്റെ ഈ എല്ലാ കരാറിലും എല്ലാ ഇടപാടുകളിലുമുള്ള ഒരു സാന്നിധ്യം കൂടി പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. കാരണം നേരത്തെ അഴിമതി കേസിൽ ശിവശങ്കർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ജയിലിൽ കഴിയുന്ന പശ്ചാത്തലമുണ്ട്. K-FON അടക്കമുള്ള കാര്യങ്ങളിലും AI ക്യാമറ വിഭാഗത്തിലുമൊക്കെ ഈ കരാറുകളിലുമൊക്കെ ശിവശങ്കറിന്റെ ഒരു അദൃശ്യ സാന്നിധ്യം ഉണ്ടോ എന്ന് പറഞ്ഞു വെക്കുകയാണോ അദ്ദേഹം? തീർച്ചയായും അത് പ്രത്യേകിച്ച് അത് ഉറപ്പ് തന്നെയാണ്. കാരണം ഈ K-FON ആലോചനകളും പദ്ധതി ചിന്തകളും നടക്കുന്ന കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ മുഖ്യ ചുമതലക്കാരനാണ് MSHIVASHANKAR. മാത്രമല്ല IT വകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിക്ക് ഈ പദ്ധതി വിഭാവനം ചെയ്തതടക്കമുള്ള കാര്യങ്ങളിൽ നിർണായക നീക്കം നടത്തിയതും MSHIVASHANKAR തന്നെയാണ്. ഇക്കാര്യം മുമ്പ് ഈ ED ചോദ്യം ചെയ്യലടക്കം പരാമർശ വിഷയമായതുമാണ്. എന്തായാലും MSHIVASHANKAR തന്നെ പരാമർശിക്കുന്നത് വളരെ വേഗത്തിൽ ഈ പദ്ധതി പൂർത്തീകരിക്കേണ്ടതുണ്ട്. കാരണം 18 മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ എല്ലാവർക്കും സൗജന്യ ഇന്റർനെറ്റ് എന്ന പ്രഖ്യാപനമാണ് സർക്കാർ നടത്തിയത്. ഒരു അഭിമാന പദ്ധതിയായിരുന്നു. ഇതിൻ്റെ ഭാഗമായി വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്ന പരാമർശമൊക്കെ MSHIVASHANKAR
ഈ പദ്ധതിയുടെ ഭാഗമായി നടത്തിയിട്ടുണ്ടോ എന്നതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് സംബന്ധിച്ച രേഖകളും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും സർക്കാരിന് മുന്നിൽ വലിയൊരു വെല്ലുവിളി, പുതിയൊരു ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം മറ്റൊന്നുകൂടിയുണ്ട്. കാരണം സർക്കാരിൻ്റെ രണ്ടാം വാർഷികമാണ്. ആ രണ്ടാം വാർഷികത്തിൽ പൂർണ്ണമായും അഴിമതിയിലാണ് സർക്കാർ എന്ന ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്.